എങ്ങനെയാണ് ലൈഫ് ജാക്കറ്റ് ഇടേണ്ടതെന്നൊക്കെ ഈ സുന്ദരിയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. വാട്ടർ മെട്രോയില് നമ്മള് കയറുമ്പോ ആദ്യം കാണുന്നത് ഒരു സുന്ദരിയാണ്. എങ്ങനെയാണ് ലൈഫ് ജാക്കറ്റ് ഇടേണ്ടതെന്നൊക്കെ ഈ സുന്ദരിയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതായത് വിമാനത്തിൽ നമ്മൾ കാണുന്ന എയർ ഹോസ്റ്റസ് പോലെ. വാട്ടർ ഹോസ്റ്റസ് അങ്ങനെ വിളിക്കാവോ? വാട്ടർ ഹോസ്റ്റസ് അങ്ങനെ പറഞ്ഞാ ഷൂട്ട് ചെയ്തത് നമ്മള്. ആണോ? വാട്ടർ മെട്രോയില് കയറിയോ? കയറിയില്ല, കയറണം. എന്താ ഇത്ര ലേറ്റ് ആയത്? അത് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും എനിക്ക് അങ്ങനെ പോകാൻ തോന്നാറില്ല. എന്തായാലും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അവരൊക്കെ ഫ്രീ ആകുന്ന സമയത്തൊന്നും പോകണം. എല്ലാരും ആ സുന്ദരിയെ നോക്കിക്കൊണ്ടിരിക്കുക. ആണോ? കുറെ ആൾക്കാർ എനിക്ക് ഇങ്ങനെ എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. മനസ്സിലാവുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെ അയക്കുന്നുണ്ട്. എന്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. പിന്നെ എന്നെ പേഴ്സണലി അറിയാവുന്നവരും ന്യൂസ് ഒക്കെ വന്നല്ലോ, അതിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് അയച്ചായിരുന്നു. കണ്ടപ്പോ ഭയങ്കര സന്തോഷം. എങ്ങനെയാ അതിലേക്ക് എത്തിയത്? അതിലേക്ക് എത്തിയത് എന്താ, നമ്മള് ഞാൻ മോഡലായിരുന്നു. ആ മോഡലായിരുന്നു അല്ല, മോഡലാണ്. ആഡ്സ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ കൂട്ടത്തില് നമ്മുടെ ജസ്റ്റ് വൈസർ പ്രൊഡക്ഷൻസ് അവരാണ് എന്നെ വിളിച്ചത്. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും പോയി ചെയ്തു. കൊറേ ആയത് ഷൂട്ട് ചെയ്തിട്ട്? ഒരു 2 വർഷം ഒക്കെ ആവുന്നു ആയി, അത്യാവശ്യമായി ചെയ്തിട്ട്. ആ സമയത്ത് ഞാൻ ആഡ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുറേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിളിച്ച് ചെയ്തു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ആഡാണല്ലോ എന്തായാലും. ഇല്ല, വാട്ടർ മെട്രോ വരാൻ പോവാന്ന് ഇങ്ങനെ അന്നേം ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്തു. ഇതില് നമ്മുടെ മെട്രോയുടെ ഉള്ളില് എന്തായാലും സ്ക്രീനിൽ പ്ലേ ചെയ്യുന്ന സംഭവമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്തു. അടിപൊളി. എത്ര ദിവസം കൊണ്ടാ ഷൂട്ട് ചെയ്ത് തീർത്തേ? ഒറ്റ ദിവസം. ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളു. ബോട്ടിനുള്ളിൽ തന്നെയാണോ ഷൂട്ട് ചെയ്തേ? അല്ലല്ല, നമ്മൾ സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്തത്. മറിയനെ ഞങ്ങൾ റിയാലിറ്റി ഷോയിൽ കണ്ടിട്ടുണ്ട്, മിസ് കേരള ആയിട്ട് കണ്ടിട്ടുണ്ട്, ഫൈനലിസ്റ്റ് ആയിട്ട് അല്ലേ? അതെ. ഓക്കേ, മിസ് കേരള ഹെൽത്തി ആൻഡ് സ്കിൻ. മിസ് ഹെൽത്തി സ്കിൻ ആയിരുന്നു. ശരിക്കും എന്താ സംഭവം? അത് നമുക്ക് അതിൽ ഓരോ സബ് ടൈറ്റിൽ കിട്ടുമല്ലോ, എന്നാ ബെസ്റ്റ് റാംബാക്ക്, അതുപോലെ എന്താണ് എന്നാ സ്മൈല്, അങ്ങനെ ഓരോ സബ് ടൈറ്റിൽ ഇത് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയ ഒരു ടൈറ്റിലാണ് മിസ് ഹെൽത്തി സ്കിൻ. എന്താ ഈ സ്കിന്നിന്റെ, ഹെൽത്തി സ്കിന്നിന്റെ രഹസ്യം? അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല, വീട്ടിലെ അമ്മയുടെ ഒക്കെ നല്ല സ്കിന്നാ. അപ്പോ അമ്മയുടെ മോളല്ലേ ഞാൻ, അങ്ങനെയൊക്കെ കിട്ടിയതാ. ഓക്കേ, ഞാൻ മൂന്നേ മൂന്ന് കഥകളെ ചോദിക്കുന്നുള്ളൂ. എനിക്ക് ആ മൂന്ന് കഥകളെ കുറിച്ച് അല്ലെങ്കിൽ മൂന്ന് കാര്യത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു. ആദ്യം മോഡലായ കഥ. അതാണോ? ഓക്കെ, മോഡലായ കഥ എന്ന് പറഞ്ഞാല് എനിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടമായിരുന്നു ഈ, നമ്മൾ ആ സമയത്ത് ഇതിലേക്ക് വരും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഓരോ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ ഹോർഡിങ്സ് വെച്ചേക്കുന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അതിലെ നല്ല സുന്ദരികളായ പെൺകുട്ടികളോ എൻ്റെ ഫോട്ടോ ഇങ്ങനെയൊക്കെ വന്നാൽ, അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കോസ്മെറ്റോളജി പഠിക്കാനാണ് കൊച്ചിയിലേക്ക് വന്നത്. നാട്ടിലെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് എനിക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ചാൻസൊക്കെ കിട്ടി. റാം ഷോസ് അതുപോലെ റാം ഷോസ് അധികം ചെയ്തില്ല, ഒന്നോ രണ്ടോ ചെയ്ത് കഴിഞ്ഞ് പിന്നെ 1-2 കുഞ്ഞ് ബോട്ടിക്സിന് വേണ്ടിയിട്ടുള്ള ആഡ്സ് ചെയ്തു. അത് നമുക്ക് ആ സമയത്ത് പോക്കറ്റ് മണിയാണല്ലോ, വേറെ അധികം വീട്ടിൽ നിന്ന് അധികം പൈസയൊന്നും ചിലവാക്കാനൊന്നും തരില്ല. അപ്പോൾ അതൊക്കെ കിട്ടി, അങ്ങനെ പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല സന്തോഷമായി. പിന്നെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വരികയാണല്ലോ, ചെറുപ്പം മുതൽ ഇങ്ങനെ ഭയങ്കര ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അപ്പോൾ ഇത് അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണല്ലോ. പിന്നെ എനിക്ക് മിസ് കേരളയിൽ ചാൻസ് കിട്ടി, അതുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ആഡ്സൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങിയത്. ഓക്കെ, 2 റിയാലിറ്റി ഷോയിലെത്തിയത്. റിയാലിറ്റി ഷോ എൻ്റെ എന്താ ഭാഗ്യം എന്ന് വേണം പറയാൻ. കാരണം റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ഓഡീഷൻസൊക്കെ കഴിഞ്ഞ്, ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോ മിസ് കേരള കഴിഞ്ഞിട്ട് മിടിക്കുകയാണ് ചെയ്യുന്നത്. മിടിക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോളേജസിൽ നിന്ന് ഇങ്ങനെ ഓഡീഷൻസൊക്കെ കഴിഞ്ഞ് സെലക്ട് ചെയ്ത് ഫൈനലി അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രോസസ് ആണല്ലോ. ഞാൻ ശരിക്കും ലാസ്റ്റത്തെ ഓഡീഷനാണ് ചെല്ലുന്നത്. ആ സമയത്ത് എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടി, അങ്ങനെ അതിൽ കയറി. അത് ഒത്തിരി എപ്പിസോഡായിട്ടുണ്ടായിരുന്നില്ല, മിടുക്കി സീസൺ 2 ആയിരുന്നു. മിടുക്കി സീസൺ ഫസ്റ്റ് നടക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുക, അന്നേരം അതിരുന്നും കാണുമായിരുന്നു. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലേക്കൊക്കെ എങ്ങനെയാണ് വരിക? ആങ്കറിംഗ് ഒക്കെ പണ്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ പണ്ടുള്ള ഓരോ ചാനലിലൊക്കെ ആങ്കേഴ്സിന് അവസരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ അപ്ലൈ ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലേക്കൊക്കെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് മിടുക്കിയിലോട്ടൊക്കെ വരുന്നത്. മൂന്നാമത് സിനിമയിലെത്തിയതാ? സിനിമ ഞാൻ നായിക ഒരു റിയാലിറ്റി ഷോയും കൂടെ ചെയ്തായിരുന്നു. മിടുക്കി കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞപ്പോൾ നായികാനായകൻ ചെയ്തു. നായികാനായകൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫൈനൽസ് എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഒരു ചാൻസ് കിട്ടി. അത് നമ്മുടെ ഞങ്ങളുടെ ലാൽജോ സാറ് തന്നെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ കിട്ടിയ ഒരു പടം. അതിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്തു. അത് പക്ഷേ എൻ്റെ ക്യാരക്ടർ അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല. ആദ്യം ചെയ്യുന്നത് ആ പടം. അത് കഴിഞ്ഞ് പിന്നെ
ഹൃദയത്തിലാണ് മലയാളം ഞാൻ അധികം ചെയ്തില്ല. തമിഴ് ഇപ്പം നാല് പ്രൊജക്റ്റായി, രണ്ടെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴാണ് കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഒരെണ്ണം റിലീസ് ആവാനുണ്ട്, ദ തേർഡ് മർഡർ എന്ന് പറഞ്ഞ് സൈജു കുറുപ്പും പിന്നെ ഫോട്ടും ഒക്കെ മെയിൻ ഇന്ദ്രൻസ് ചേട്ടനൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് ചെയ്ത ആ പടത്തിൽ സൈജു ചേട്ടൻ്റെ പേരായിട്ടൊരു ത്രൂ ഔട്ടില്ല, പക്ഷെ കുഴപ്പമില്ലാത്തൊരു റോൾ അത് ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ആവണം. ഓക്കെ, അതിനിടയ്ക്ക് യോഗി ബാബുവിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ. ആ അത് ഞാനിപ്പോൾ തമിഴ് രണ്ടെണ്ണം ചെയ്തു എന്ന് പറഞ്ഞില്ല, ഒരെണ്ണം യോഗി ബാബുവിൻ്റെ കൂടെ ഉള്ള ആ പടം കഴിഞ്ഞു, ജസ്റ്റ് എന്നെ ഷൂട്ട് കഴിഞ്ഞതുള്ളൂ. അത് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ സാറിൻ്റെ പേരായിട്ടൊരു ഇത്. പിന്നെ ഒരു പടം ഇപ്പം പ്രഭുദേവയുടെ കൂടെ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് കഴിയാറുണ്ട്. അതിലേക്ക് വരാം, അതിനു മുമ്പ് ഹൃദയത്തെ കുറിച്ച് പറഞ്ഞു. ഹൃദയത്തിൽ എങ്ങനെ എത്തി? ഹൃദയത്തിൽ ഓഡീഷൻ വഴി ഞാൻ കാസ്റ്റിംഗ് കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് സെലക്ട് ചെയ്തു. നമുക്ക് പിന്നെ ഫസ്റ്റ് ഓഡീഷൻ പോയി, സെക്കൻഡ് ഓഡീഷൻ പോയി, തേർഡ് ഓഡീഷൻ പോയി, ഫോർത്ത് ഓഡീഷൻ പോയി. ഇത്രമാത്രം ഓഡീഷനൊക്കെ അതെ, ഒത്തിരി ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു. എന്താ വിനീത് ചെയ്യിപ്പിക്കുക? അത് ശരിക്കും ഫസ്റ്റ് ഓഡീഷനിലൊക്കെ എന്നെ ഇത് സീൻസ് തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ എന്നാ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ തന്നത്. അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ടൈം തന്നു, ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് ചെയ്തു, അവരത് ഷൂട്ട് ചെയ്തു, അതിൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്തു. അങ്ങനെയായിരുന്നു നാല് ഓഡീഷനും വന്നത്. സെക്കൻഡ് ഓഡീഷനും സെക്കൻഡ് അല്ല തേർഡ് ഓഡീഷനും ഫോർത്ത് ഓഡീഷനും വിനീതേട്ടൻ ഉണ്ടായിരുന്നു. അടിപൊളി. പ്രണവിന്റെ കൂടെയും കല്യാണിയുടെ കൂടെയും കാറിലിരിക്കാൻ സീനിലുണ്ടായ ആളാണ്. അതെ, അങ്ങനെ ഒരു അവസരം കിട്ടി. ശരിക്കും എങ്ങനെയുണ്ട് പ്രണവ്? പ്രണവ് ഭയങ്കര പാവം ഒരു മനുഷ്യൻ, എനിക്ക് അങ്ങനെ തോന്നിയത്. ഞാനും അങ്ങനെ അധികം മിണ്ടുന്ന കൂട്ടത്തിലല്ല, ചില സമയത്ത് ചിലവരോട് മിണ്ടും, പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഇടിച്ചു കയറി ആരോടെങ്കിലും പോയി സംസാരിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ചമ്മലോ അല്ലെങ്കിൽ ഒരു മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഞാനപ്പം മിണ്ടി, പക്ഷെ അധികം കൂടെ സംസാരിച്ചൊന്നുമില്ല. എന്നാലും പ്രണവ് എനിക്ക് ഭയങ്കര ഒരു സാധാരണ മനുഷ്യനൊക്കെ ആയിട്ടാ തോന്നിയത്, ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നൊക്കെയാണ് തോന്നിയത്. കാറിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു, ഫോട്ടോ എടുത്തോണ്ടെങ്കിൽ ചോദിച്ചു, അങ്ങനെ ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്തു, അങ്ങനെ പറഞ്ഞു. പിന്നെ സെറ്റിലുള്ള എന്തോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ചുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ സംസാരിച്ചൊന്നുമില്ല. കല്യാണി കല്യാണിയും ഭയങ്കര ഒരു കല്യാണിയെടുത്ത് ഞാൻ അധികം സംസാരിച്ചൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ കാറിലെ സീനിലൊക്കെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കാറിൻ്റെ ഉള്ളിലൊക്കെ. പിന്നെ ആ ഒരു ഉണക്കമുന്തിരി എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിൻ്റെ തുടക്കത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ കൈ കിട്ടി മിണ്ടാതിരിക്കുകയായിരുന്നു. കിട്ടിയൊരവസരമാണ് അവരോടൊക്കെ സംസാരിക്കാനൊക്കെ, പക്ഷേ ഞാൻ അങ്ങനെ അധികം സംസാരിച്ചില്ല. കല്യാണം കഴിഞ്ഞ് കാറിൽ പോകുന്ന സമയത്ത് പ്രണവിൻ്റെയും കല്യാണിയുടെ കൂടെ കാറിലുണ്ടായ ആളാണ്. അതെ, കാർ ഒരുപാട് സമയം ഓടുന്നുണ്ട്, അപ്പോൾ ഒന്നും സംസാരിച്ചില്ലേ? എന്തോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ സംസാരിച്ചുള്ളൂ. എനിക്കങ്ങനെ ചില സമയത്ത് ചിലവരോട് എനിക്ക് ഒന്നും വിഷയം കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കണം എന്ന് എനിക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ഒന്നും പറയാൻ ചോദിക്കാൻ കിട്ടാറില്ല. എന്തെങ്കിലും വിഷയം വേണ്ട ചോദിക്കാൻ. ഇനിയിപ്പോ തമിഴിലേക്ക് പോവാം. തമിഴിലെ ആദ്യത്തെ പടം വേലൻ. വേലൻ വേലൻ റിലീസായി രണ്ട് കൊറോണ കഴിഞ്ഞിട്ട് തിയേറ്ററിലൊക്കെ റിലീസ് തുടങ്ങിയ സമയത്ത് റിലീസായതാ. അതിപ്പോ C5 ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്, വന്നിട്ട് കുറച്ചായി. പിന്നെ അടുത്ത പടം സെക്കൻഡ് മൂവി ദേജാവു, അരുൾ നിത്തിയുടെ കൂടെ. അതൊരു പിന്നെ ത്രില്ലറായിരുന്നു. അതിൽ അതും ത്രൂ ഔട്ട് റോളല്ലായിരുന്നു, പക്ഷേ അരുൾ നിത്തിയുടെ പേരെന്നുള്ള ഒരു റൊമാൻറ്റിക് പേരെന്നുള്ള രീതിയിൽ ശരിക്കും ആ കഥ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് പോകുന്നത്. അത് മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവും ആ കഥയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ്. പക്ഷെ എനിക്ക് ചെയ്യാൻ സ്പേസ് അധികം ഉണ്ടായിരുന്നില്ല, എന്നാലും ശ്രദ്ധിക്കപ്പെടും, കാരണം അതുപോലൊരു ക്യാരക്ടർ അതിൽ വേറെ ഇല്ല. ഓക്കെ, മരയുടെ ലൈഫിലെ ദേജാവു സിറ്റുവേഷൻ ചോദിച്ചാൽ എന്ത് പറയും? അയ്യോ, അതെനിക്ക് ഇടയ്ക്ക് ദേജാവ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു സമയത്ത് ഉണ്ടായത് വീണ്ടും ഇങ്ങനെ അടിക്കുമല്ലോ, അതെനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ? വലിയ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പലതവണ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അയ്യോ ഇതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ടോക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ ചില ചെയ്ത കാര്യങ്ങളായിരിക്കും അത് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നാറുണ്ട്, അത് ചിലർക്ക് അത് മനസ്സിലാവാറില്ലെന്നുള്ളതായിരിക്കും അല്ലേ? തോന്നിയിട്ടുണ്ടോ? എനിക്കറിയില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോ തോന്നായിരിക്കും, എനിക്ക് കൊറേ തവണ തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ ഏതാ പുതിയ? മലയാളത്തില് ദ തേർഡ് മർഡർ സൈജു ചേട്ടൻ്റെ ഐഫോണിന്റെ കൂടെ. ഇനിയിപ്പം പുതിയൊന്നും തുടങ്ങാനൊന്നും ഇല്ല, ഒന്നും ആയിട്ടൊന്നുമില്ല. ശരിക്കും എവിടെയാ നാട്? തൊടുപുഴ. പേര് മാറ്റണം അല്ലെങ്കിൽ ഒരുപാട് ന്യൂമറോളജിസ്റ്റിന് അടുത്തൊക്കെ പോയായിരുന്നു? ന്യൂമറോളജിസ്റ്റിനെ കണ്ട് പേരൊക്കെ നോക്കുന്നത് നല്ലതാന്ന് ചിലവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയില്ല. എന്താ, എനിക്കങ്ങനെ തോന്നിയില്ല. എൻ്റെ ബാപ്റ്റിസം നെയിം അറിയാമെന്നാണ്, അതുപോലെ അപ്പനും അമ്മയിട്ട പേരും അറിയാമെന്നാണ്, അതുകൊണ്ട് അതന്നെ മതിയെന്ന് വെച്ചു. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കോമൺ ആയിട്ടുള്ളൊരു പേരല്ലേ മറിയാന്നുള്ളത്, പക്ഷേ എനിക്ക് കോമൺ ആണെങ്കിലും അത് ഇഷ്ടമാണ് ആ പേര്. തമിഴിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ?
ഇല്ല, അവർ കറക്റ്റായിട്ട് അത് പ്രൊനൗൺസ്, ചിലവർ നമ്മുടെ മലയാളികളുടെ ചില പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യില്ല, അവർക്ക് ചില ഇഴ എന്നൊക്കെയുള്ള ചില അക്ഷരങ്ങളൊക്കെ വരത്തില്ല, പക്ഷെ മറിയാന്നുള്ളത് കറക്റ്റായിട്ട് അവർ പ്രൊനൗൺസ് ചെയ്യും. ആ നമ്മൾ മലയാളികൾ എൻ്റെ പേര് ചിലവർ മറിയാന്നാണ് വിളിക്കുന്നത്, പക്ഷെ എനിക്കത് മറിയാന്ന് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവരത് കറക്റ്റായിട്ട് മറിയാന്ന് തന്നെ വിളിക്കും. ചിലവർ മാറിയമ്മോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, മറിയാമ്മന്ന് എൻ്റെ ഫ്രണ്ട്സ് ചിലർ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ചിലർ മാരിയമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓ, ഇനിയിപ്പോൾ കാലക്രമേണ കോവിൽ കിട്ടിയാൽ സൂപ്പർ ആയിരിക്കും, നല്ലതായിരിക്കും. അതെ, അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് ആ പേരിൽ വെക്കുകയും ചെയ്യാലോ, അവരുടെ ദൈവത്തിന്റെ പേരിൽ. ഇല്ല, തെലുങ്ക് തെലുങ്കുന്ന് വിളി വന്നു, പക്ഷെ അത് എനിക്കത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. അടിപൊളി.